പ്രിയ കൂട്ടുകാരെ, സാധ്യം പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജില്ലകളെക്കുറിച്ചാണ്. ജില്ലകളിൽ തന്നെ കാസർഗോഡ് ജില്ലയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് ധാരാളം വിശേഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് സപ്തഭാഷാ സംഗമ ഭൂമി. ഏകദേശം 7 ഭാഷകൾ കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ കാസർഗോഡ് ജില്ല അറിയപ്പെടുന്നത് ദൈവങ്ങളുടെ നാട് എന്നാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല, അത് കേരളമാണ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. പിന്നെ നദികളുടെ ജില്ല എന്ന് കാസർഗോഡ് അറിയപ്പെടുന്നു. ഏകദേശം 12 നദികൾ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട്. പുരാതന കാലത്തുള്ള ഹെർക്കുല്യ എന്നറിയപ്പെടുന്ന പ്രദേശവും കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല രൂപീകൃതമാകുന്നത് 1984 കാസർഗോഡ് ജില്ലയുടെ ജില്ലാ ആസ്ഥാനവും കാസർഗോഡ് തന്നെയാണ്. വിസ്തീർണം 1992 സ്ക്വയർ കിലോമീറ്റർ ആണ്. ജനസംഖ്യ 13,07,375. മുനിസിപ്പാലിറ്റികൾ വരുന്നത് 3 മുനിസിപ്പാലിറ്റികളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. താലൂക്കുകൾ 4, ബ്ലോക്ക് പഞ്ചായത്തുകൾ 6, ഗ്രാമപഞ്ചായത്തുകൾ 38. കാസർഗോഡ് ജില്ലയിലെ പ്രധാന നിയമസഭാ മണ്ഡലങ്ങൾ 5 ഉള്ളത്. അതിൽ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവയാണ് 5 നിയമസഭാ മണ്ഡലങ്ങൾ. ലോക്സഭാ മണ്ഡലമുള്ളത് 1, അത് കാസർഗോഡ് തന്നെയാണ്. മറ്റു ചില പ്രത്യേകതകൾ കൂടി കാസർഗോഡ് ജില്ലക്കുണ്ട്. അത് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുകയും വേണം. ഏറ്റവും വടക്കേ അറ്റത്തുള്ള, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ കേരളത്തിലെ കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ലയും കാസർഗോഡ് തന്നെയാണ്. ഇനി കാസർഗോഡ് ജില്ലയിലെ നദികളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിൽ ഉള്ളത്. അതിൽ ഏറ്റവും നീളം കൂടിയ നദി ചന്ദ്രഗിരി പുഴയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുകൂടി ഒഴുകുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. ഇത് പലതവണ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും മഞ്ചേശ്വരം പുഴ തന്നെയാണ്. ഈ ചന്ദ്രഗിരി പുഴയ്ക്ക് ആ പേര് വരാനുണ്ടായ കാര്യം ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അവസാനകാലം ചിലവഴിച്ചത് ചന്ദ്രഗിരി പുഴയുടെ ഉത്ഭവസ്ഥാനമായ വാഷ്ടിയിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രഗിരി പുഴയ്ക്ക് ആ ഒരു പേര് വരാൻ കാരണം. ചന്ദ്രഗിരി പുഴയുടെ ഒരു പോഷക നദിയാണ് പയസ്വിനി. അതും ഓർമ്മിച്ചു വെക്കുക. കാസർഗോഡ് ജില്ലയിൽ ഞാൻ പറഞ്ഞു 7 സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടത് തുളു, ബ്യാരി എന്നീ ഭാഷകളാണ്. ഈ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണെന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി 7 പോവാം. മലയാളം, കന്നഡ, തുളു, കൊങ്കിണി, മറാഠി, ഉറുദു, ബ്യാരി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുളു, ബ്യാരി എന്നീ ഭാഷകളാണ്. കാസർഗോഡ് ജില്ലയിലെ കലാരൂപങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് യക്ഷഗാനത്തെ ഒരു കാരണവശാലും ഒഴിക്കാൻ പറ്റില്ല. യക്ഷഗാനം, തെയ്യം, ഒപ്പന, മാപ്പിളപ്പാട്ട്, ദഫ്മുട്ട് എന്നിവയാണ് പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ. യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവ് പാർത്തി സുബ്ബനാണ്. കാർഷികപരമായിട്ടും കാസർഗോഡ് വളരെ മുന്നോക്കം നിൽക്കുന്നു. അതിൽ പുകയില അടക്ക കൃഷിയാണ് ഏറ്റവും കൂടുതലുള്ളത്. പുകയില കൃഷി ചെയ്യുന്ന ഒരു ജില്ല എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാസർഗോഡ് എന്നെഴുതണം. അടക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കാസർഗോഡ് തന്നെയാണ്. അതിനുള്ളൊരു കാരണവും കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് ഉള്ളത്. ഇനി കാസർഗോഡിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ പ്രാചീനകാലത്ത് ഇമ്പോർട്ടൻസ് ഉള്ള പ്രധാനപ്പെട്ട സ്പോട്ടുകളെ കുറിച്ച് പഠിക്കാം. അതിൽ തീർച്ചയായിട്ടും 1 ബേക്കൽ കോട്ടയ്ക്ക് തന്നെയാണ്. പിന്നെ ചന്ദ്രഗിരി കോട്ട, ഹോസ്ദുർഗ് കോട്ട, കരീം ഫോറസ്റ്റ് പാർക്ക്,
റാണിപുരം ഹിൽ സ്റ്റേഷൻ, മാലിക് ദിനാർ പള്ളി, നിത്യാനന്ദ ആശ്രമം, വീരമല കുന്നുകൾ, കോട്ടഞ്ചേരി കുന്നുകൾ, ഇവയൊക്കെയാണ് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹെറിറ്റേജ് സൈറ്റുകൾ എന്നൊക്കെ പറയാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതും വളരെയധികം ശ്രദ്ധിച്ചിട്ട് പഠിക്കാം. ഇത്രയുമാണ് കാസർഗോഡ് ജില്ലയെക്കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ണൂർ ജില്ലയെക്കുറിച്ചിട്ട് പഠിക്കാം. അതുവരെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നോട്ടിലേക്ക് പകർത്തി എഴുതുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കാം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.